ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇപ്രകാരം ഒരു അവസരം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി നല്ല ദയയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം നമുക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ഓട്ടം. അതിനാധാരമായി എടുത്ത വാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തോട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കണമേ. ഇതിനാവശ്യമായ ആലോചന, എന്ത് ആലോചനയാണ് ദൈവം എന്നോട് അറിയിക്കേണ്ടത്, ആ ആലോചന വചനത്തിലൂടെ ദൈവം എന്നോട് നൽകണമേ എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പിതാവേ, എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാർ എത്രയോ പേർ വീണുപോയി. എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാർ എത്രയോ പേർ വീണുപോയി. ഏഴയാം ഞാൻ നിന്റെ സന്നിധിയിൽ നിന്നും നിൽക്കുന്നതും കൃപയേ. ഏഴയാം ഞാൻ നിന്റെ സന്നിധിയിൽ നിന്നും നിൽക്കുന്നതും കൃപയേ. നീ എൻ ഭക്ഷണം മതി, നിന്റെ കൃപ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. നീ എൻ ഭക്ഷണം മതി, നിന്റെ കൃപ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. പരിശുദ്ധനാദ്യമേ സ്വർഗനല്ല പിതാവേ, വായിച്ച വചനം അങ്ങടേത്, കർത്താവെ പ്രസംഗിക്കുന്ന അടിമയും അങ്ങയുടേത്, കേൾക്കുന്ന എല്ലാ ദൈവമക്കളും അങ്ങയുടേത്. കർത്താവേ, ഇത് ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് പ്രയോജനമായിരിക്കാൻ, സംസാരിക്കുന്ന അടിമയ്ക്ക് പ്രയോജനമായിരിക്കാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, യേശപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ. കേൾക്കുന്ന പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്ന എല്ലാവർക്കും വളരെ പ്രയോജനമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗം നല്ല പിതാവ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തേക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നാം എല്ലാവരും ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈ ലോകം ഓടുന്നതിനനുസരിച്ച് ഓരോ ദൈവമക്കൾ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഓരോ ജനങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ, ചിലർ പകുതി ഓടി, ചിലർ മുക്കാൽ ഭാഗം ഓടി, ചിലർ ഏകദേശം ഓടി തീരാറായി, ചിലർ കാൽഭാഗം ഓടി, ചിലർ ഓടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു ഓട്ടം, ദൈവമക്കൾക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. അതിലേക്ക് നാം ലാക്കിലേക്ക് ഓടുക. അമ്മീൻ, ആ ലോകപരമായി മാനുഷികമായ രീതിയിൽ നാം നോക്കുകയാണെങ്കിൽ അമ്മീൻ, ഒരു കുടുംബം പുലർത്തേണ്ടതിന് പ്രയത്നിക്കുന്നതായ ഒരു ഓട്ടം. രണ്ടാമത്തെ കാര്യം, ആത്മീയമായ രീതിയിൽ നാം നോക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഓടുന്ന ഒരു ഓട്ടം. എന്നാൽ ഒരു ദൈവ പൈതലിനെ ദൈവം നിയമിച്ചിരിക്കുന്ന ഓട്ടം എന്നത് കൃത്യതയോടെ സ്ഥിരമായി ഓടുക, അല്ലെങ്കിൽ ക്ഷമയോടെ ഓടുക, അല്ലെങ്കിൽ തളർന്നു പോകാതെ ഓടുക, സമ്മാനം വാങ്ങുന്നതിനായി നന്നായിട്ട് ഓടണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓട്ടം എന്ന് പറയുന്നത് അതൊരു മത്സരമാണ്. വേദവചന അടിസ്ഥാന പ്രകാരം എങ്ങനെ ഓടണം, എപ്രകാരം ഓടിയാൽ അമ്മ ദൈവം നൽകുന്ന ആ സമ്മാനം നമ്മളെ കൊണ്ട് വാങ്ങുവാൻ കഴിയും, ദൈവം നൽകുന്ന ആ സമ്മാനം നമുക്ക് നേടുവാൻ കഴിയും. വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് വായിച്ച വചനത്തിൽ ഇപ്രകാരം പറയുന്നു, സകല ഭാരത്തെയും മുറുകെ പറ്റുന്ന പാപത്തെയും വിട്ട് നമ്മൾ ഓടണം. സകല ഭാരത്തെയും വിട്ട് നാം ഓടണം. ഭാരം എന്നത് ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തടസ്സമായി വരുന്നത്, ദൈവത്തോട് കൂടെ ഓടാൻ കഴിയാതെ ആത്മീയമായ രീതിയിൽ നമുക്ക് ഓടാൻ കഴിയാതെ എന്തൊക്കെ നമുക്ക് തടസ്സമായി നമുക്ക് കടന്നു വരുന്നോ അതാണ് ഭാരം. അത് ഒരുപക്ഷെ നമ്മുടെ സ്വഭാവ ദൂഷ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമായിരിക്കാം, ദുരഭിമാനമായിരിക്കാം. ഏതായിരുന്നാലും നമ്മുടെ ദൈവത്തോട് അടുക്കാൻ കഴിയാതാണ്, ഒരു ആത്മീയ കോളത്തിൽ ഓടാൻ കഴിയാതാണ്
നമ്മളെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ഭാരം. ഈ ഭാരത്തെ നമ്മൾ മാറ്റിവിട്ടിട്ട് ക്രിസ്തുവിനായി ഓടണം. സകല ഭാരവും വിട്ട് നമ്മൾ ഓടണം. 55 സങ്കീർത്തനം 22 വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ എല്ലാ ഭാരത്തെയും എല്ലാം നമ്മൾ ദൈവസന്ന അമ്മേ ലോകപരമായ എല്ലാ ഭാരത്തെയും നമ്മൾ വിട്ട് അമ്മേ നാം ലാക്കിലേക്ക് ഓടണം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നോക്കി നാം ഓടുക. രണ്ടാമത് മുറുകെ പറ്റുന്ന പാപം. പാപം ഒരു മനുഷ്യനെ പിന്തുടരും. പാപം ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തില്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മിൽ എല്ലാവരിലും പാപമുണ്ട്. പക്ഷേ ചില പാപങ്ങൾ നമ്മൾ വിട്ടു മാറണമെന്ന് തോന്നും. എന്നാൽ നമ്മൾ വിട്ടാലും നമ്മളെ വിടാത്ത ചില പാപങ്ങൾ നമ്മളെ പിൻപറ്റും. ഇതുപോലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കൊരിക്കലും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. ദൈവം നമ്മിൽ നിയമിച്ചിരിക്കുന്ന ഈ ഓട്ടത്തിലേക്ക് നമുക്ക് ഓടണമെങ്കിൽ പാപത്തെ നമ്മൾ വിടണം. അനേകർ ഓടി വഴിയിൽ വീണുപോയി, ചിലർ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. വഴിയിൽ വീണുപോയി വിടേണ്ടത് വിടാത്തത് കൊണ്ടാണ് വഴിയിൽ വീണുപോയി. ആരൊക്കെ വീണുപോയി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ഈ ഓട്ടം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ വിടേണ്ട ചിലതിനെ വിട്ടാൽ മാത്രമേ നാം, അല്ലെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പാപത്തെ നമ്മൾ വിട്ടാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഓടാൻ കഴിയുകയുള്ളൂ. നോക്കണമേ, വേദപുസ്തക അടിസ്ഥാനത്തിൽ പാപത്തെ വിട്ട് ഓടിയവരും പാപത്തെ വിടാൻ കഴിയാത്ത രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ശിംശൻ പാപത്തിൽ വീണുപോയി. എന്നുവെച്ചാൽ വികാരത്തിന് അടിമയായി ലോക മോഹങ്ങൾക്ക് ശിംശോൻ വീണുപോയി. അമ്മീൻ. ശിംശോനെ പറ്റി നോക്കുകയാണെങ്കിൽ അവൻ വാഗ്ദത്തമുള്ള സന്തതിയാണ്. ശിംശോൻ എന്ന വാക്കിനർത്ഥം ചെറു സൂര്യൻ, വാഗ്ദത്തമുള്ള സന്തതി. ശിംശോന്റെ മാതാവോട് അമ്മീൻ, ശിംശോൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവാത്മാവ് അമ്മീൻ ദൈവദൂതൻ അവന്റെ മാതാവിനോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അമ്മീൻ അവൻ ഈ ഫെലിസ്തീയ ദേശത്തിൽ നിന്ന്, ഫെലിസ്തീയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കേണ്ടതിന് അമ്മീൻ അവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞാണ്. ഫെലിസ്തീയരുടെ കയ്യിൽ നിന്ന് അമ്മീൻ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞാണ് അമ്മീൻ അവനെ ഈ ലോകത്തേക്ക് തന്റെ മാതാവിന്റെ ഉദരത്തിൽ അവൻ ഉരുവായത്. പക്ഷേ അമ്മീൻ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മീൻ ഈ മാതാവ് എന്തെല്ലാം ഭക്ഷണം കഴിക്കണം, അമ്മീൻ സോറി എന്തെല്ലാം കഴിക്കരുത്, എങ്ങനെ ആയിരിക്കണം, ഈ മകനെ എപ്രകാരം വളർത്തണമെന്നുള്ള ഒരു നല്ല ആലോചന ദൈവാത്മാവ് ദൈവദൂതൻ അമ്മീൻ ഈ ശിംശോന്റെ മാതാവിന് കൊടുത്തിരുന്നു. ഇവ ശിംശോന്റെ മാതാവ് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ എന്ത് ആഹാരം കഴിക്കരുത്, എന്ത് കഴിക്കരുത്, അമ്മീൻ ഈ മകനെ എങ്ങനെ വളർത്തണം എന്നുള്ള നല്ലൊരു ആലോചന അമ്മീൻ നൽകിയിരുന്നു. പക്ഷേ ഇത്രത്തോളം വാഗ്ദത്ത സന്തതിയായിരുന്ന ഈ ശിംശോൻ വികാരത്തിന് അടിമപ്പെട്ട് അമ്മീൻ ദൈവം അവനെക്കുറിച്ച് വെച്ചിരുന്നതാ കരുതിയിരുന്നതായ ആ ലക്ഷ്യം നിറവേറാൻ കഴിയാതെ ശിംശോൻ വീണുപോയി. പ്രിയ ദൈവമക്കളെ, അമ്മേൻ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം നാം നിറവേറ്റണമെങ്കിൽ നാം ഈ ലോകത്ത് അമ്മേ വിടേണ്ടതിനെ വിട്ട് നാം വീഴാതെ വണ്ണം ഓടണം. വീഴാതെ ഓടിയാൽ മാത്രമേ ആ ലക്ഷ്യ പ്രാപ്തിക്ക് നേരെ നാം കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. നോക്കണേ, ശിംശോൻ ഈ ലോകത്തായിരിക്കുമ്പോൾ അമ്മേൻ അവൻ്റെ ശരീരത്ത് അമ്മ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തി, ഒരു അത്യന്ത ശക്തി, ഒരു അസാധാരണമായ ശക്തി അമ്മീൻ ശിംശോന്റെ മേലുണ്ട്. ആരെ കൊണ്ടും അവനെ കീഴ്പ്പെടുത്താൻ കഴിയല്ല. ആ ദൈവാത്മാവ് അവൻ്റെ മേൽ കടന്നു വരുമ്പോൾ അവൻ ആരെ കൊണ്ട് പിടിച്ചടക്കാൻ കഴിയാത്ത വണ്ണം, ആ എത്ര പേർ പിടിച്ചാലും അവനെ പിടിച്ച് അവനെ ബന്ധിക്കാൻ കഴിയാതെ നമ്മുള്ള ഒരു അസാധാരണമായ ശക്തി ദൈവം ശിംശോന്റെ മേൽ പകർന്നിരുന്നു. എന്നാൽ ശിംശോൻ തൻ്റെ ആ ഈ ലോകത്തിന് അടിമയായി, തൻ മോഹങ്ങൾക്ക് അവൻ വികാരത്തിന് അടിമയായി അമ്മീൻ ലോകമോഹങ്ങൾക്ക് അവൻ പോയത് കൊണ്ട് അവൻ വീണുപോയി, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഏത് ഫെലിസ്തീൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവം അരുളി ചെയ്തോ അതേ ഫെലിസ്തീയരുടെ കയ്യിൽ ഈ ശിംശോൻ അകപ്പെട്ടു. ഫെലിസ്തീയർ ശിംശോനെ പിടിച്ചുകൊണ്ടുപോയി, അവൻ്റെ രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് അവനെ ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന അവസ്ഥയിൽ അവനെ ആക്കി. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ യോസെഫിനെ നോക്കുകയാണെങ്കിൽ യോസെഫ് തൻ്റെ അമ്മൻ എല്ലാ പാപത്തെയും വിട്ട് യോസെഫ് ഓടി. താൻ തെറ്റ് ചെയ്യാതെ വണ്ണം തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും അവൻ നിർമ്മലതയോടെ പരിശുദ്ധത്തോടുകൂടെ അവൻ കാത്തു സൂക്ഷിച്ചു. യോസെഫിന് ഒത്തിരി പാപങ്ങൾ അമ്മീൻ പാപം ചെയ്യുന്നതിനായി അമ്മീൻ ആ ഫറവോന്റെ ഭാര്യ ഒത്തിരി ഇവനെ ശ്രമിച്ചുവെങ്കിലും അവനെ ആ പാപത്തിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടി ഒത്തിരി അവന് മേൽ പോരാടിയെങ്കിലും പക്ഷെ അവൻ സ്വയം കാത്ത് സ്വയം അവനെ തന്നെ സ്വയം അവൻ രക്ഷിച്ചു. അമ്മീൻ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് തൻ്റെ ശരീരത്തെ തൻ്റെ മനസ്സിനെ ഒപ്പുകൊടുക്കല്ല അമ്മീൻ വിട്ടുകൊടുക്കല്ല എന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തോടെ യോസെഫ് അവിടെ നിന്ന് പിന്മാറി അമ്മീൻ അവിടെ നിന്ന് തന്നെ താൻ രക്ഷിച്ച് അമ്മീൻ തൻ്റെ വിശുദ്ധ
ശക്തിയെയും അവൻ തന്റെ വിശ്വാസത്തെയും തന്റെ ദൈവത്തെയും അവൻ യോസഫ് മാനിച്ച് അതിന് മുൻസ്ഥാനം കൊടുത്തതുകൊണ്ട് യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നെ നോക്കണമേ അവൻ ശിംശോൻ തെറ്റുകൾ ചെയ്താണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് എന്നാൽ അവൻ യോസഫ് ഒരു തെറ്റും ചെയ്യാതെ യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവൻ ഈ ശിംശോൻ ഈ കാരാഗ്രഹത്തിൽ കടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ അവൻ എൻ്റെ ഈ രണ്ട് കണ്ണുകളും ഫെലിസ്തർ കുത്തിപ്പൊട്ടിച്ചു എൻ്റെ ഈ രണ്ട് കണ്ണുകൾക്ക് വേണ്ടി ഞാൻ ഈ ഫെലിസ്തരോട് പകരം വീട്ടേണ്ടതിന് എന്നെ ഓർക്കണമേ ആ ശക്തി എൻ്റെ മേൽ ഒരിക്കൽ കൂടെ പകരണമേ എന്ന് പറഞ്ഞ് അവൻ ശിംശോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവം ആ പ്രാർത്ഥന കേട്ടു അവൻ ശിംശോൻ അവൻ ശിംശോന്റെ മേൽ ആ ദൈവത്തിന്റെ ആ അത്യന്ത ശക്തി അവൻ കടന്നു വന്നു പക്ഷേ ശിംശോൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല ആ ഫെലിസ്തീ ജനങ്ങളോട് കൂടെ ശിംശോൻ മരിച്ചുപോയി ശിംശോന് നഷ്ടപ്പെട്ടു പോയി എന്നാൽ കാരാഗ്രഹത്തിൽ തെറ്റുകൾ ചെയ്യാതെ വണ്ണം അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യോസഫ് ഒരു തെറ്റും ചെയ്തില്ല അവൻ നീതിമാനായിരുന്നു ദൈവം അവനോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ നീതിമാനായിരുന്നു നോക്കണമേ ഈ കാരാഗ്രഹത്തിൽ കടന്ന യോസഫിന് അവൻ ദൈവം അവൻ അവന് കൃപ നൽകി നോക്കണം അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുവോ ഇതേ ഫറവോന്റെ കൊട്ടാരത്തിൽ അവൻ ഒരു അധികാരിയായി മാറി അവന് ഫറവോൻ അവനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു അവൻ സിംഹാസനം കൊണ്ട് മാത്രമാണ് ഞാൻ വലിയവൻ അവൻ ഈ ഫറവോന്റെ ഈ ദേശം ഇസ്രായേൽ ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ അധികാരിയായി വെക്കുന്നു അവൻ ആ കാരാഗ്രഹത്തിലും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് കാരാഗ്രഹത്തിലും അവൻ പരിശുദ്ധനായിരുന്നത് കൊണ്ട് അവനെ ഉന്നത സ്ഥാനത്തിൽ അവൻ എത്തിച്ചു ഒരിക്കൽ പോലും ദൈവം അവനോട് അരുളി ചെയ്തില്ല ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചില്ല ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ഈ ഇസ്രായേൽ ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ അധികാരിയാക്കും മേലധികാരിയാക്കുമെന്ന് പറഞ്ഞ് നിന്റെ സഹോദരങ്ങളെ നിന്റെ പുത്രന്മാരെയും നിന്റെ സഹോദരന്മാരെയും നിന്റെ അപ്പനെ ഞാൻ ഈ ദേശത്തേക്ക് വരുത്തും നിനക്ക് കാണാൻ ഞാൻ കൃപ ചെയ്യുമെന്നൊന്നും ദൈവാത്മാവ് ഒരു ആലോചനയും യോസേഫിനോട് അറിയിച്ചില്ല എന്നാൽ യോസേഫ് അവിടെ എല്ലാം വിശ്വസ്തനായിരുന്നു കൃതാർത്ഥനായിരുന്നു നീതിമാനായിരുന്നു യോസേഫ് തന്നെ തന്നെ കാത്തു സൂക്ഷിച്ചു അതുകൊണ്ട് അവൻ വിശുദ്ധനായിരുന്നു യോസേഫിന് തന്നെ തന്നെ പരിശുദ്ധനായി കാത്തുകൊണ്ടതിനാൽ വിശ്വസ്തതയുടെതിനാൽ അവന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ അവന് സാധിച്ചു അവൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ആ കാരാഗ്രഹത്തിൽ നിന്ന് അവൻ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തുവാൻ ദൈവം അവനെ സഹായിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നീതിമാനായി വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ വിശ്വസ്തയോടും ആമൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നമ്മി നിൽക്കുകയാണെങ്കിൽ ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കുകയാണെങ്കിൽ വിടേണ്ട പാപങ്ങളെല്ലാം വിട്ട് നാം ഓടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളും ഉന്നതമായ ഒരു സ്ഥലത്ത് നാം എത്തിച്ചേരും ആമൻ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 40-41 വാക്കിൽ ഫറവോൻ ഇപ്രകാരം പറയുന്നു സിംഹാസനം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെക്കാൾ വലിയവൻ ആമൻ ഈ മിസ്രയീം ദേശത്തിനൊക്കെയും ആമൻ നീയാണ് മേലധികാരി നീ പറയുന്ന വാക്ക് നിന്റെ വാക്ക് ഏത് മനുഷ്യനും അനുസരിക്കുമെന്ന് ആമൻ ആ ഫറവോൻ യോസഫിനോട് പറയുന്നു പ്രിയ ദൈവമക്കളെ ആമൻ യോസഫിനോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ടും യോസഫ് നീതിമാനായിരുന്നത് കൊണ്ടും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടും ദൈവം അവനെ ഉയർത്തി നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മുറുകെ പറ്റി നിൽക്കുന്ന എല്ലാ പാപത്തെയും വിട്ട് നാം ഓടണം ആമൻ നമ്മുടെ പാപം എത്ര വലുതായിരുന്നാലും ഈ ലോകം പോലും ഈ ലോകത്തിന് നമ്മുടെ പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വലിയ കഠിനമായ പാപം നാം ചെയ്തിരുന്നാലും ആമൻ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ നമ്മുടെ പാപം ദൈവം ക്ഷമിക്കും ആമൻ ഈ ലോകം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ലോകം ഒരു വിധി എഴുതും നാം പാപിയെന്ന് ലോകം മുദ്ര കുത്തും അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തെന്ന് ലോകം മുദ്ര കുത്തും ആമൻ ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ ഈ ലോകം അവനൊരു കുറ്റം വിധിക്കും പക്ഷേ ദൈവം തന്റെ ന്യായവിധി പുസ്തകത്തിൽ അത് എഴുതില്ല ആമൻ നമ്മുടെ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ആ പാപത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ തരുവാൻ ദൈവത്തിനെ കൊണ്ട് കഴിയും നമ്മുടെ ഏത് പാപമായിരുന്നാലും എത്ര കൊടിയ പാപം നാം ചെയ്തിരുന്നാലും ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ അതിന് നമുക്കൊരു വിടുതലുണ്ട് ആമൻ യേശു തന്റെ സുവിശേഷങ്ങൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5 ഇപ്രകാരം പറയുന്നു ആമൻ ആ ബേഥസ്ദ കുളക്കരയിൽ 38 കൊണ്ട് ബലഹീനതയായി കിടന്ന് ആ മനുഷ്യനോട് ആ 38 കൊണ്ട് അവൻ ആ കുളക്കരയിൽ കിടക്കുന്നു ആമൻ ഈ കുളക്കരയിൽ കിടക്കുന്ന ഈ ബേഥസ്ദ കുളത്തിന് ആമൻ ഒരു പ്രത്യേകത ഉണ്ട് ഈ കുളത്തിൽ അപ്പോഴപ്പോഴും അടിക്കടി ഇറങ്ങി ദൈവദൂതൻ ആ കുളത്തിനെ നന്നായിട്ടൊന്ന് കലക്കും ഈ ദൈവദൂതൻ ഈ കുളത്തിനെ കലക്കുമ്പോൾ ഈ കുളത്തിൽ ആരാദ്യം ഇറങ്ങുന്നു അവർ വിടുതൽ പ്രാപിക്കും പക്ഷെ ഈ 38 കൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യന് അവൻ സൗഖ്യമാകണം എന്നുള്ളൊരു മനസ്സില്ലായിരിക്കാം അതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ടത് കാരണം ഈ 38 കൊണ്ട് ഈ ദൂതൻ കുളം കലക്കുന്നത് ഈ മനുഷ്യനറിയാം
കാരണം ഏതെല്ലാം സമയത്ത് എപ്പോഴെല്ലാം വന്ന് ദൈവദൂതൻ കുളം കലക്കുമെന്നുള്ളത് ഈ മനുഷ്യൻ അറിയാൻ കഴിയും. 38 വർഷം കൊണ്ട് പാരമ്പര്യമായി പറയുന്ന പാരമ്പര്യം ഇത്രയും 38 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ സമയത്ത് ദൈവദൂതൻ എപ്പോഴെല്ലാം ഇറങ്ങി കുളം കലക്കുമെന്നുള്ളത് ഈ മനുഷ്യന് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ മനുഷ്യന് സൗഖ്യമാകാൻ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇറങ്ങാത്തത്. ഈ കുളത്തിൽ ഏതുവിധ വ്യാധി രോഗികൾ ഏതുവിധ വ്യാധിസ്ഥർ എന്ത് രോഗമുണ്ടായിരുന്നാലും ഈ കുളത്തിൽ ഇറങ്ങിയാൽ അവർക്കൊരു വിടുതലാണ്. പക്ഷെ ഈ മനുഷ്യന് വേണമെങ്കിൽ ഉരുണ്ട് പെരണ്ടെങ്കിൽ ആ കുളത്തിനകത്ത് വീഴാം. കാരണം കഴുത്തൊടിഞ്ഞാലും കാലൊടിഞ്ഞാലും ഈ കുളത്തിൽ വീഴുന്ന എല്ലാവർക്കും വിടുതലാണ്. അതുകൊണ്ട് ഉരുണ്ടെങ്കിൽ ഇതിനകത്ത് വരാം. പക്ഷെ ഇവന് മനസ്സില്ല, ഇവൻ ഓരോരുത്തരെയും അങ്ങ് തള്ളി ഉന്തി വിടുകയാണ്. അവരങ്ങ് സൗഖ്യം പ്രാപിച്ച് വരുന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ച് പോകുന്നു. പക്ഷെ ഈ മനുഷ്യൻ മാത്രം ഇവിടെ കിടക്കുന്നു. യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. പക്ഷെ അവൻ പറയുന്നു, ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആളില്ല. ശരി തന്നെയാണ്, കാരണം ഇവന് മനസ്സില്ല. അതുകൊണ്ട് ഇവനെ കുളത്തിലാക്കുവാനും ആരും വരില്ല, മുൻവരില്ല. നോക്കണമേ, യേശു അവനോട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു. അവൻ കിടക്ക എടുത്തോണ്ട് പോയി. പിന്നീട് യേശു അവനെ കണ്ടത് ദേവാലയത്തിൽ വെച്ചാണ്. ദേവാലയത്തിൽ വെച്ച് യേശു അവനെ കാണുമ്പോൾ അവനോട് ഒരു കാര്യം പറയുന്നു, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്യുമായിരിക്കാം, ഒരുപാട് പാപങ്ങൾ നാം ചെയ്ത് കൂട്ടിക്കാണും. ഇത്രയും വർഷം നമ്മൾ ജീവിച്ചു, നമ്മൾ പരിശുദ്ധമാണ്, ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ഈ പാപത്തിനെല്ലാം നമ്മൾ ക്ഷമ ചോദിച്ചു. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ചു തന്നു. എല്ലാ പാപങ്ങളെയും ക്ഷമിച്ചതാണ്, നമ്മുടെ നിന്ന് നീക്കിയതാണ്. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിച്ച് ആഴമുള്ള സമുദ്രത്തിൽ വലിയ കല്ല് കെട്ടി അങ്ങ് താത്തിയിട്ടു. പക്ഷെ വീണ്ടും നമ്മൾ ആ പാപം ചെയ്യരുത്, എന്നാൽ ദൈവം ക്ഷമിക്കില്ല. ഇതിൽ പറയുന്ന അധികം കേടായത് ഭവിക്കാതിരിപ്പാൻ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ, തമിഴ് വേദപുസ്തകത്തിൽ ഇപ്രകാരം എന്ന് അധികം കേടായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. നാം ദൈവസന്നിധിയിൽ കടന്നു വന്നു, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നതിന് മുമ്പേ, ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഒരു തെറ്റ് ചെയ്തു. അമ്മ, ലോകം ക്ഷമിക്കാൻ കഴിയാത്തത് ഒരു തെറ്റ് നമ്മൾ ചെയ്തു. പക്ഷെ ദൈവം അത് ക്ഷമിക്കും. എന്നാൽ അതേപോലത്തെ പാപം വീണ്ടും ചെയ്താൽ തീർച്ചയായും ദൈവം നമ്മളെ ക്ഷമിക്കില്ല. നമ്മൾ അതിന് അമ്മ കുറ്റകാരണമായി തീരും, നമ്മൾ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. അമ്മ, ദൈവം പറഞ്ഞു, അധികം ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മൾ പാപം ചെയ്യാൻ പറഞ്ഞ നോക്കണമേ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ പാപം ചെയ്യാൻ ഒത്തിരി പിശാച് അങ്ങ് നമ്മളെ അങ്ങ് പ്രോത്സാഹിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ഇരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കേണ്ട കടമ നമ്മൾക്കുള്ളതാണ്. ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് തോന്നും ഇത് പാപം, നമ്മുടെ മനസ്സിലൊരു കുറ്റ ഉണർവുണ്ടാകും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞി വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നെ പാപം ചെയ്യാൻ തോന്നില്ല. നോക്കണമേ, അതുപോലെ തന്നെയാണ് 38 വർഷം കൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യനോടും യേശു പറഞ്ഞു, അവൻ ഇനി പാപം ചെയ്യരുത്. അവൻ ശിംശോനൊരു അവസരം, അവൻ ആ കാരാഗ്രഹത്തിൽ കടന്ന് ശിംശോൻ ദൈവത്തോട് ഒരു ആമേ, അവന്റെ മുടിയെല്ലാം വളർന്നതിന് ശേഷം അവൻ ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവെ, ഈ ഫെലിസ്തീനോട് പകരം ചെയ്യ, എൻ്റെ രണ്ട് കണ്ണിന് വേണ്ടി പകരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എന്നെ ഓർക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇതുവരെയും ദൈവസന്നിധിയിൽ വന്നിട്ട് അവൻ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ഒത്തിരി പാപക്ഷമയെല്ലാം പ്രാപിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പിന്മാറിപ്പോയാൽ ഇന്ന് നമുക്കൊരു അവസരമാണ്. കർത്താവെ, എൻ്റെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കണമേ, ഒരിക്കൽ കൂടെ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമുക്ക് വിടുതൽ തരും. പക്ഷെ വീണ്ടും നമ്മൾ പാപത്തേക്ക് പോകരുത്. നമ്മൾ ഇനി പാപം ചെയ്ത് എല്ലാ പാപത്തെയും വിട്ട് നമ്മുടെ ദൈവത്തോട് അടുക്കാൻ കഴിയാതണം. ദൈവം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ കഴിയാതെ വേണം. അമ്മീൻ, നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഈ പാപത്തു നിന്ന് ദൈവം എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അമ്മീൻ ക്ഷമ പ്രാപിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അത്തി പാപത്തെ വിട്ട് നമ്മൾ ഓടണം. ഒന്നാമത് നമ്മൾ മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന പാപത്തെ വിട്ട് നമ്മൾ ഓടണം. രണ്ടാമത് സ്ഥിരതയോടെ ഓടണം. തമിഴ് വേദപുസ്തകം ഇപ്രകാരം പറഞ്ഞു, അമ്മ ക്ഷമയോടെ പൊറുമയോടെ ഓടണം. എന്നുവെച്ചാൽ ക്ഷമയോടെ ഓടണം, അതാണ് ശരി. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. നാം ഈ ലോകത്ത് ഓടുമ്പോൾ ഒരുപാട് പോരാട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ വരെ നമ്മൾ ഈ വേദപുസ്തകം ചുമക്കുന്നത് കൊണ്ട്, അമ്മീൻ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പോരാട്ടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അമ്മീൻ, ഒന്ന് നോക്കിയാൽ പോരാട്ടം പ്രശ്നം നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം, അതാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അമ്മീൻ, പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അമ്മീൻ അതൊരു അനുഗ്രഹമായ ഒരു ജീവിതമായിരിക്കില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും പോരാട്ടമുണ്ട്, പോരാട്ടം നിറഞ്ഞതാണ് ഒരു ക്രിസ്തീയ ജീവിതം. അമ്മീൻ, നോക്കണമേ, പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, 2 തിമൊഥെയോസ് 4 അതിൻ്റെ 7-8 വാക്യങ്ങൾ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു, അമ്മ ഇനി മുതൽ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നല്ല പോർ പൊരുതു അമ്മ എന്ന് വെച്ചാൽ, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം അമ്മ തികയ്ക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ നല്ല പോർ, പൗലോസ് അപ്പോസ്തലൻ നല്ല പോർ പൊരുതു. നോക്കണമേ അമ്മ, നമ്മൾ ഈ ഒരു നമ്മൾ ഓടുമ്പോൾ അമ്മ ഒത്തിരി ലാക്കുന്ന ഈ ലോകപ്രകാരം ഒരു
മനുഷ്യനോ ആമേ ചില വ്യക്തി ഓട്ട മത്സരത്തിൽ ഓടുമ്പോൾ ആമേ അവർക്ക് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ഈ ലൈനിനകത്തോട് മാത്രമേ ഓടാവൂ ഈ ലൈൻ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നമ്മൾ ഔട്ട് ആണ് ആമേ എന്നാൽ ആരും തന്നെ ആമേ ഈ ലക്ഷ്യം വിട്ട് ഓടണമെന്ന് ആരും ചിന്തിക്കാറില്ല ആ ലക്ഷ്യ സ്ഥാനത്ത് ഞാൻ എത്തിച്ചേരണം ആ പ്രൈസ് ആ സമ്മാനം ഞാൻ നേടണം എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും ഓടുന്നത് എന്നാൽ ചിലർ ഓടുന്നു ആമേ അതിൽ ഒരാൾ വിജയം പ്രാപിക്കുന്നു എന്നാൽ ആമേ ചിലർ ആമേ ആ ഒരാള് ജയിച്ചുവെങ്കിലും ആമേൻ കൂടെ ഓടുന്നവർ ആ ലക്ഷ്യസ്ഥാനത്തിൽ പോയി ചേരും ചിലർ വിചാരിക്കും ഒരാൾ സമ്മാനം വാങ്ങിയല്ലോ ഇനി ഞാൻ കഷ്ടപ്പെട്ട് ഓടണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോ പക്ഷേ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നാം ദൈവ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോട് ഓടുക ആരോ ഒരാൾ വീണുപോയി ആരോ നശിച്ചു പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ഓട്ടം വീണാക്കരുത് നമ്മുടെ ഓട്ടം നാം നിർത്തിക്കളയരുത് ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം ഒരുപാട് കഷ്ടതകളും നിന്ദനകളും വരും പോലെ അപ്പോസ്തലൻ പറയുന്നു ആമേൻ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു നല്ല പോർ പൊരുതി ഓട്ടം തികച്ച പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഒന്ന് കുറേ 40 അടി ആമേൻ ഒന്ന് കുറേ എന്ന് വെച്ചാൽ 39 അടി 5 പ്രാവശ്യം കൊണ്ട് 3 പ്രാവശ്യം കോലിനാലിന് അടിക്കപ്പെട്ടു ആമേൻ 3 പ്രാവശ്യം കപ്പൽ ചെയ്ത് നഷ്ടപ്പെട്ടു എന്നാലും ക്രിസ്തുവിന് വേണ്ടി അവൻ നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ നിന്നു ആമേൻ അദ്ദേഹം ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആമേൻ പ്രിയ ദൈവ മക്കളെ ഒരുപാട് കഷ്ടതകളും വേദനകളും നിന്ദനകളും അപമാനങ്ങളും സഹിച്ച് നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു പൗലപ്പോസ്തലൻ പറയുന്നു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു ആമേൻ എന്റെ വിശ്വാസത്തെ കാത്തു ഇനി നീതിയുടെ കിരീടം ഞങ്ങൾക്കായി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ല എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഇതുപോലെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം എത്ര കഷ്ടപ്പെട്ടിരുന്നാലും നാം സ്ഥിരതയോടും ആമേൻ ക്ഷമയോടും നാം ഓടുകയാണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞ് ദൈവം വെച്ചിരിക്കുന്ന ആ കിരീടം അല്ലെങ്കിൽ ആ സമ്മാനം സ്ഥാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ഒരു നോക്കണമേ ഒരുപാട് സമ്മാനങ്ങൾ ഓരോരുത്തരുടെ ഓട്ടത്തിന് തക്കവണ്ണം ദൈവ സമ്മാനം നൽകും ആമേൻ നാം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം ഓടാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ നാം ഓടുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് പല ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ആമേൻ നമ്മുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യും നമ്മുടെ ആത്മീയ ജീവിതത്തിനെ ചോദ്യം ചെയ്യും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും ആമേൻ ഒത്തിരി പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ എല്ലാത്തിൽ നിന്നും നമ്മൾ ആ ഓരോ പോരാട്ടങ്ങൾ കടന്ന് നാം മുൻപേ പോകുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ലക്ഷ്യമുണ്ടാകും ആമേൻ മീനവർ മീൻ പിടിക്കാൻ പോകുന്നു അവർ ഈ 7 തിരകളും കടന്നപ്പുറം പോകുമ്പോൾ മാത്രമേ അവർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ പിന്നെ ഇതുപോലുള്ള തിര അവരെ പിൻവലിക്കത്തില്ല ഇതുപോലെ നാം ക്രിസ്തീയ നാം ആത്മീയ ജീവിതത്തിൽ ആമേൻ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ പലപ്പോഴും പല നിന്ദനകളും പരിഹാസ വാക്കുകളും ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ പാപം പോലും നമ്മളെ പിന്തുടർന്നു വരാം എന്നാൽ നാം അതിലൊന്നും നമ്മൾ അതിലൊന്നും മനസ്സും ശ്രദ്ധയും വെക്കാതെ നമ്മളെ ദൈവം വിളിച്ചത് ഒരു ഉദ്ദേശമുണ്ട് നാം ഓടുന്ന ഓട്ടത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തോടെ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ നാം ഓടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ ഒരുപക്ഷെ ദൈവം നമുക്ക് നല്ലൊരു കുടുംബം തന്നിരിക്കുന്നു നല്ല സഭ തന്നിരിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ശുശ്രൂഷകളെ തന്നിരിക്കുന്നു ചില വിശ്വാസ കുടുംബങ്ങളെ നമുക്ക് തന്നിരിക്കുന്നു അവർക്ക് വേണ്ടി നാം ഇടുവിൽ നിൽക്കുവാനായിരിക്കും ചിലപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് ആമേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിരിക്കും ദൈവം നമ്മളെ വിളിച്ചത് അല്ലെങ്കിൽ ഈ കഷ്ടത്തിൽ ഉടഞ്ഞു കിടക്കുന്ന ആമേൻ ചില കുടുംബങ്ങളെ നന്നാക്കുവാനായിരിക്കും ചിലപ്പോൾ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് അവൻ ആ ദൈവം നമ്മളെ ഏൽപ്പിച്ച അശുശ്രൂഷകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് തീർത്ത് നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക നോക്കണമേ പൗലപ്പോസ്തലൻ അവൻ തന്റെ വിശുദ്ധിയെ കാത്തുകൊണ്ട് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കണം പൗലപ്പോസ്തലൻ പ്രാപ്തിയുള്ളവനായി മാറി അമേൻ നമുക്ക് നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ വിളിയും തെരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പാക്കുക അമേൻ ദൈവം ലോകത്ത് അമേൻ ഒരുപാട് പേരെ വിളിച്ചു പക്ഷെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തില്ല അതിൽ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആ കൂട്ടത്തിലാണ് എന്നെ നിങ്ങളെയുമാണ് ദൈവം ആ ഓട്ടക്കളത്തിലേക്ക് ആക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളുമാണ് ആ ഓട്ടക്കളത്തിൽ ഓടേണ്ടത് അതിലൊത്തിരി പോരുകൾ പൊരുത് ഒത്തിരി ആമേൻ എതിർപ്പുകൾ പോരാട്ടങ്ങൾ ആമേൻ പിശാചു മടിച്ചാൽ യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എല്ലാം നമ്മൾ സഹിക്കേണ്ടതുണ്ട് ആമേൻ നമ്മുടെ യേശു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു എല്ലാം നിവൃത്തിയായി എന്നും അമ്മേനെ യേശു അമ്മേൻ ആ ക്രൂശിൽ കിടന്നപ്പോൾ എല്ലാം നിവൃത്തിയായി അമ്മേൻ ദൈവം തൻ്റെ ഓമന പുത്രനായ യേശുവിനെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി അയക്കുമ്പോൾ അമ്മേൻ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അമ്മേൻ എൻ്റെ അരുമനാഥനായ എൻ്റെ ഓമന പുത്രനായ യേശു അമ്മേൻ ലോകത്തിൽ വന്നു അമ്മേന് 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു അമ്മേൻ 3.5 വർഷം ഈ ലോകത്ത് ശുശ്രൂഷിച്ചു ദൈവമക്കളെ ഒരുപാട് ഉപദേശിച്ചു അവരുടെ കഷ്ടത്തിൽ സഹായിച്ചു അവർക്ക് ഭക്ഷണങ്ങൾ നൽകി അമ്മേൻ അവർക്ക് ബലഹീനമായിരുന്നവർക്ക് സൗഖ്യം നൽകി
കുരുടന്മാർക്ക് കാഴ്ച നൽകി കുഷ്ഠരോഗികളെ തൊട്ട് സുഖമാക്കി ഊമനെയും ചെകിടനെയും സംസാരിക്കുവാൻ കാത് കേൾക്കാൻ വെച്ചു ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളെല്ലാം ചെയ്തു ആമേൻ ഈ യേശു തന്റെ ദൈവത്തിന്റെ എല്ലാ ദൗത്യവും നിറവേറിയാണ് യേശു ക്രൂശിൽ യാഗമായത് യേശു ക്രൂശിൽ യാഗമായപ്പോൾ പറഞ്ഞ ആമേൻ ഏഴ് മൊഴികളിൽ പറഞ്ഞതിൽ ആറാമത്തെ മൊഴിയാണ് എല്ലാം നിവൃത്തിയായി ആമേൻ ദൈവം യേശുവിനെ കുറിച്ച് എന്തെല്ലാം പദ്ധതിയിലോട്ടോ അതെല്ലാം യേശു പൂർത്തീകരിച്ചു ആമേൻ ഇന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും കർത്താവേ നീ എന്നിൽ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ ഞാൻ വളരെ ഭംഗിയായി വിശ്വസ്തതയോടെ ഞാൻ ചെയ്തു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് അയച്ചില്ല എന്നെ ദൈവം വിളിച്ചില്ല എനിക്ക് ദൈവം ഒരു ഉത്തരവാദിത്വം നൽകിയില്ല എന്ന് നമ്മിൽ ആർക്കും പറയാൻ കഴിയില്ല ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എല്ലാവരുടെ മേലും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയുമോ കർത്താവേ നീ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിൽ ഞാൻ വിശ്വസ്തതയോടെ ഞാൻ ചെയ്തു എല്ലാം ചെയ്ത് പൂർത്തിയാക്കി എല്ലാം നിവൃത്തിയായി എന്ന് നമ്മൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും യേശു തൻ്റെ അമ്മ ക്രൂശിൽ കിടക്കുമ്പോൾ അമ്മൻ പറഞ്ഞു അമ്മൻ എല്ലാം നിവൃത്തിയായി നോക്കണമേ യേശു ലോകത്ത് എന്തെല്ലാം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു യേശു ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്തതായിട്ട് അമ്മൻ സുവിശേഷങ്ങളിൽ വേദപുസ്തകത്തിൽ ഒരു സ്ഥലങ്ങളിൽ പോലും പറയുന്നില്ല യേശു അമ്മൻ ആ നാല് സുവിശേഷങ്ങളും യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ ബലപ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒരുപാട് ഉപമകളും അറിയുവാൻ സാധിക്കുന്നു എന്നാൽ അമ്മൻ ഇത്രത്തോളം നന്മകൾ ചെയ്ത യേശുവിന് ഈ ലോകം കൊടുത്തത് അമ്മൻ മുൾക്കിരീടമാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ലോകം യേശുവിന് ഒരു മുൾക്കിരീടം കൊടുത്തെങ്കിൽ നമുക്കും അത് തന്നെ തരും നമ്മൾ അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട യേശുവിന് ഈ ലോകം മുൾക്കിരീടം കൊടുത്തെങ്കിൽ അവൻ നമുക്കും അത് തന്നെ തരും പക്ഷേ എൻ്റെ അരുമമാണ യേശു ഈ ലോകത്തു നിന്ന് മുൾക്കിരീടം ധരിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ സ്വർഗത്തിലെ അവൻ തൻ്റെ ദൈവം അവൻ നമ്മുടെ ദൈവം യേശുവിന് പൊൻകിരീടം അണിയിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകൾ നമ്മൾ വിശ്വസ്തതയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെയും ദൈവം പൊൻകിരീടം അണിയിക്കും നമ്മിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ ഓട്ടം നമ്മൾ വിശ്വസ്തതയോടെ ഓടുന്നു പോകും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിരിക്കും ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥനയെ നമ്മൾ വിശ്വസ്തത കാണിക്കുന്നു പോകും ഒന്ന് ശമുൽ ഇപ്രകാരം പറയുന്നു പ്രാർത്ഥിക്കാത്തത് പാപമെന്ന് നാം പ്രാർത്ഥിക്കാതിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് പാപമാണെന്ന് എത്രത്തോളം ദൈവം വിശ്വസ്തത പാലിക്കുന്നു അമ്മൻ ദൈവം യേശു അമ്മ ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന നാളിൽ നമുക്ക് സമ്മാനങ്ങൾ പങ്കുവെക്കുന്ന നാളിൽ നമ്മളെ വിശ്വസ്തദാസനെന്നോ വിശ്വസ്തദാസിയെന്നോ നമ്മളിൽ എത്ര പേർ ദൈവം വിളിക്കും എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കാം ഈ നിമിഷങ്ങൾ നാം നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മളെ തന്നെ ഒന്ന് ധ്യാനിച്ചു നോക്കാം ശിംശൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു എൻ്റെ രണ്ട് കണ്ണിന് വേണ്ടി ഈ ഫെലിസ്തരോട് പകരം വിട്ടതിന് എന്നെ ഓർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവേ നീ എൻ്റെ മേൽ വെച്ച ആ ദൗത്യം നീ എൻ്റെ മേൽ വെച്ചതായ ആ ദൗത്യം എനിക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ശരിയായ രീതിയിൽ ഓടാൻ കഴിഞ്ഞില്ല ഞാൻ ഓടിയതാണ് പകുതിയിൽ വീണുപോയി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായ പോരാട്ടങ്ങൾ ചില നിന്ദനകൾ ചില അപമാനങ്ങളാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അമ്മൻ എന്നാൽ ഞാൻ ഒരിക്കൽ കൂടെ മടങ്ങി വരുന്നു ദൈവമേ എന്നെ അതിനു വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഒരുപക്ഷെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും നമ്മളെ നിന്ദിച്ചു അമ്മ ഒരുപക്ഷെ നമ്മുടെ ജീവിതം എന്ന് നാറ്റം നിറഞ്ഞ ജീവിതമായിരിക്കാം എന്നാൽ നമ്മൾ ഭാരപ്പെടേണ്ട അമ്മൻ ലാസർ മരിച്ചു നാറ്റത്തിൽ നിന്നാണ് യേശു അവനെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ജീവിതം നാറ്റമായിരുന്നാലും ദൈവത്തിന് പ്രശ്നമല്ല ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മുടെ ഹൃദയവും നമ്മളുമാണ് ആവശ്യം അമ്മൻ നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് അമ്മൻ അങ്ങയുടെ ദൈവത്തിന്റെ നിത്യതയിൽ ചേരുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക അമ്മ ക്ഷമയോടെ ഓടുക ഒത്തിരി പോരാട്ടങ്ങൾ പ്രതികൂലങ്ങൾ നമ്മളെ പിൻവലിക്കുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നാം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അമ്മൻ എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം യേശുവിനെ ഈ ലോകത്ത് അയക്കുമ്പോൾ അമ്മൻ ഒരു യേശുവിനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു തൻ്റെ ഉദ്ദേശം നിറവേറ്റുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ദൈവം യേശുവിനോട് കൂടെ അമ്മൻ എല്ലാ കാര്യങ്ങളും യേശു ചന്ത ഉചിതമായി ചെയ്തു എല്ലാ സുവിശേഷവും എല്ലാ കാര്യങ്ങളും യേശു എല്ലാ അമ്മ യേശുവിനെ കുറിച്ച് ദൈവം എന്തെല്ലാം പദ്ധതിയുള്ളിട്ടോ അതെല്ലാം യേശു നിറവേറ്റി അവസാനം ഈ ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി യേശു തൻ്റെ ജീവനെ പോലെ നമുക്ക് തന്നു അമ്മൻ യേശു കാൽവരി ക്രൂശിൽ പറഞ്ഞു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു തൻ്റെ ജീവനെ അമ്മ അമ്മ തൻ്റെ ആത്മാവിനെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു
നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഈ ഓട്ടത്തിൽ ദൈവത്തോട് പറയ കർത്താവേ ഞാൻ എവിടെയെല്ലാമോ വീണുപോയി ഒരിക്കൽ കൂടെ എഴുന്നേൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ ആ ശിംശോന് ദൈവം രണ്ടാമത് ശക്തി നൽകി അതുപോലെ ദൈവം എനിക്ക് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആരുടെയെങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ സമയം കർത്താവിനോട് പറയുക ദൈവമേ നീ എനിക്ക് തന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോയി നീ എനിക്ക് തന്ന കൃപ നഷ്ടപ്പെട്ടു പോയി നീ എനിക്ക് തന്ന കൃപാവരം നഷ്ടപ്പെട്ടു പോയി നീ എനിക്ക് തന്ന പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയി നീ എനിക്ക് തന്ന ആത്മീകം നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതത്തിൽ ഉണ്ടായ പോരാട്ടങ്ങൾ പ്രശ്നങ്ങൾ കാരണം അത് നഷ്ടപ്പെട്ടു പോയി അത് ഒരിക്കൽ കൂടെ എന്നെ മടക്കി തരണമേ ഒരിക്കൽ എന്നെ ഓർമ്മിക്കണമേ ഒരിക്കൽ കൂടെ അതെനിക്ക് തിരികെ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായും ഈ നിമിഷം ദൈവം അത് തരുവാൻ തയ്യാറാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ അതിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ തീർച്ചയായും ദൈവം അത് തരും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും കർത്താവേ എന്നെ ഒരു പ്രാവശ്യം ഓർക്കണമേ ആ നഷ്ടപ്പെട്ട കൃപകൾ ദൈവം എനിക്ക് നൽകണമേ അല്ലെങ്കിൽ അങ്ങയുടെ വേല ചെയ്യുവാൻ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ വയൽ ഭാഗത്ത് ഞാൻ ഓടുവാൻ അധ്വാനിപ്പാൻ എന്നെ പ്രാപ്തിയാക്കണമേ എന്നെ പ്രാപ്തിയാക്കണമേ എന്നെ ദൈവം വിളിച്ചു എന്നെ വേർതിരിച്ചു ഈ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതാണ് എന്നാൽ ഞാൻ ഇന്ന് വരെയും നിലനിർത്തിയിരിക്കുന്നു അങ്ങയുടെ വേല ചെയ്യുവാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു എനിക്ക് ആ കൃപ പകരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് എനിക്ക് തന്ന കൃപയിൽ ഞാൻ വിശ്വസ്തനായിരിക്കാൻ അമൻ അങ്ങ് എനിക്ക് തന്ന കൃപയിൽ ഞാൻ നിഗളിച്ചു പോകാതെ ഞാൻ ഓടുവാൻ അമൻ വീണു പോകാതെ ഓടുവാൻ തളർന്നു പോകാതെ ഓടുവാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ ഹല്ലേലൂയ 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 പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവ് ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയുടെ ഓട്ടക്കളത്തിൽ ഞങ്ങൾ ഈ വയൽ പ്രദേശത്ത് ഞങ്ങൾ ഓടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ വീണു പോകാതെ തളർന്നു പോകാതെ വിശ്വസ്തയോടും ക്ഷമയോടും ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ പൊൻ കിരീടം ആ നീതിയുടെ കിരീടം ആ വാടാത്ത കിരീടം ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ക്ഷമയോടും വിശ്വസ്തയോടും ഓടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി ഈ വചനം കേട്ട അവൻ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ചെയ്യണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലെസ് യു